ാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ പിന്നെയും ദൈവമായ കർത്താവെ ഒരുക്കി തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതിലുപരി തിരുവചന മിനിസ്റ്റർ കൂടെ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനും അതിനുമായി ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പ്രത്യേകമായ ഈ പരമ്പരയിൽ ഞാൻ തുടർച്ചയായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ ഇതിനോടകം വെച്ച് നിങ്ങൾ പല സങ്കീർത്തനങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചതും വായിച്ചതും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് വായിക്കുവാനും ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്നത് ഇരുപത്തിയെട്ടാം സങ്കീർത്തനം വളരെ ഒരു ചെറിയ സങ്കീർത്തനം ഒൻപതും വാക്യങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ് ഇരുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ടിൽ നോക്കിയാൽ ദാവീദ് ഈ സങ്കീർത്തനം എഴുതി എന്ന് അഭിപ്രായപ്പെടുന്നു ബി സി ആയിരത്തി പതിനഞ്ചാം ആണ്ടിൽ ഞാനിത് പറയുമ്പോൾ ഈ വർഷങ്ങളൊക്കെ പറയുന്നത് ഒരു പക്ഷെ അത് എക്സാക്ട്ലി ആ വർഷം തന്നെ ആയിരിക്കുകയല്ല പല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തതായ ഒരു വർഷമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേൾക്കുമ്പോൾ അതങ്ങനെ തന്നെയാണോ എന്നുള്ള ചോദിച്ചാൽ ഏകദേശമൊക്കെ ആ അതിനോടടുത്തുള്ള സമയങ്ങളിൽ എഴുതപ്പെട്ടുള്ളതായ സങ്കീർത്തനങ്ങളാണ് ഞാൻ ഈ പറയുന്ന വർഷങ്ങളിലൊക്കെയും എന്നാൽ നാവിത സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ എഴുതുവാനുള്ളതായ സാഹചര്യങ്ങൾ പലതായിരുന്നു തൻ എഴുതുവാനുള്ള സാഹചര്യം പലതായിരുന്നുവെങ്കിലും നാം ഈ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തൻ്റെ ജീവിതത്തെ വ്യക്തിപരമായ നിലയിൽ ഇവ സ്പർശിച്ചിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നാം ആ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയുവാൻ കഴിയും അപ്പോൾ ഈ ഇരുപത്തി എട്ടാം സങ്കീർത്തനം അങ്ങനെ ഒരു സങ്കീർത്തനമാണ് നാം ഇതിൻ്റെ പ്രാരംഭത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വേണ്ടി താൻ തുടങ്ങിയ അല്ലെങ്കിൽ ആരംഭിക്കുന്ന സങ്കീർത്തനം നാം അത് താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൽ പറയുന്ന അല്ലെങ്കിൽ താൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നതായ തൻ്റെ ആവശ്യം അത് തനിക്ക് വേണ്ടി മാത്രമല്ല എന്ന് നാം ഈ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയുവാൻ കഴിയും കാരണം ഈ സങ്കീർത്തനത്തിൻ്റെ വാക്ക് വാക്കുകളൊക്കെ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ താൻ കാണിക്കാതെ പൊതുവായിട്ടുള്ളതായ ആവശ്യങ്ങളെ താനിവിടെ നിര നിർ നിരത്തി വയ്ക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം താനങ്ങനെ പൊതുവായി ഈ സങ്കീർത്തനം എഴുതി പറയുമ്പോൾ താനൊരു പൊതുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ആ സമയത്തെ ഒന്നൂടെ പറഞ്ഞാൽ നാവിത് രാജാവായിരിക്കുന്ന സമയത്തെ ആ ഉണ്ടായതായ ആ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ താൻ ഈ സങ്കർത്തനം എഴുതി എന്ന് കണക്കാക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ തൻ്റെ രാജസ്ഥാനത്തെ അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന സമയത്തെ മറ്റ് ശത്രുക്കളുമായി മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ പോയുന്ന സമയത്ത് താൻ ദൈവത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിൻ്റെ പരിപാലനം തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു അതല്ലെങ്കിൽ താൻ ഇസ്രയേലെ രാജാവായിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെ ഏതോ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും ഒരുപോലെ പടർന്നു പിടിച്ചിരുന്ന എന്തോ ശാരീരികമായ അസ്വസ്ഥകളോ അസുഖങ്ങളോ രോഗങ്ങളോ ആ കാരണത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് താൻ കാണുകയും അതിനോടുള്ള ബന്ധത്തിൽ െ ഇത് എഴുതിയെന്ന് കരുതുന്നു അപ്പോൾ ഒരു കാര്യം വളരെ നിശ്ചയമാണ് സാഹചര്യം ഏതായിരുന്നാലും അവസ്ഥകൾ ഏതാ ഏതായിരുന്നാലും ദിവസം ഏതായിരുന്നാലും മാസം ഏതായിരുന്നാലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുവാൻ പ്രാർത്ഥനയിൽ കൂടെ സാധിക്കുമെന്നത് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി കഴിയും അപ്പോൾ ഞാൻ ഈ സങ്കീർത്തനം വായിക്കുകയോ ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയി അങ്ങനെയെങ്കിൽ ഇന്നത്തെ വിവിധ രാജ്യങ്ങളിലെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവർ അവർക്ക് ഇപ്രകാരം ഒരു കാഴ്ചപ്പാട് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അവർ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ആത്മീകമായും മറ്റു നിലയിലുള്ളതായ അതമ്പതിച്ചതായ അവസ്ഥകൾ കണ്ടുകൊണ്ട് അത് ശരിയാക്കുവാനായി അത് ക്രമപ്പെടുത്തുവാനായി മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിലുപരി അതിലെത്രയോ നല്ല മാർഗമായിരുന്നു രാജ്യത്തിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ക്യാബിനറ്റ് മെമ്പേഴ്സോ ഒരുമിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനായി അവർ തിരിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാമീ സങ്കർത്തനത്തിൽ വായിച്ചതായ ദാവിദിനെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദൈവത്തിൻ്റെ കരം അവരുടെ ഭരണത്തിൽ അവരുടെ രാജ്യത്തിൽ കാണുവാനായി കഴിയുമെന്നുള്ളതിനെ യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ ആ പ്രൈം മിനിസ്റ്റർമാരോ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഉണ്ടാകുവാനായി ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിപ്പാനായി തീർച്ചയായിട്ടും നമുക്കൊരു കടപ്പാടുണ്ട് നാം അത് ഞാനത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ അപ്രകാരം ഉപദേശിക്കുന്നു നമ്മെ നമ്മെ ഭരിക്കുന്നവരെ നമ്മെ നടത്തുന്നവരെ നാം ഓർത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ദേശിക്കുന്നതിനാൽ നമുക്ക് ആ വിഷയത്തിൽ ആ ദൈവ ഈ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദാവീത് ഭരിച്ചതായ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നതായ ആ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുവാനായി ദാവീതിന് മനസ്സിലായി തൻ്റെ മറ്റെന്തെങ്കിലും പദ്ധതി കൊണ്ടോ മറ്റ് പ്ലാനുകൾ കൊണ്ടോ തനിക്ക് ഇവയ്ക്കൊരു പരിഹാരം അല്ലെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത മാറ്റുവാനായി താൻ തനിക്ക് കഴിയുകയില്ല ദൈവത്തിനിലേക്ക് തിരിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവർക്ക് അതിലൊരു വിടുതൽ ഉണ്ടായിരിക്കും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ഒൻപത് വാക്യങ്ങളുള്ളതായി സങ്കീർത്തനം അതിനെ രണ്ടായിട്ട് നാം തിരിച്ചു വായിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊരു ചെറിയ സങ്കീർത്തനമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓരോ വാക്യങ്ങളും അല്ലെങ്കിൽ ദാവിദൻ്റെ പ്രാർത്ഥന അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ദാവി എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ അപ്പോൾ താൻ പ്രാർത്ഥന തുടങ്ങുന്നത് അങ്ങനെയാണ് താൻ ആദ്യമേ ദൈവത്തെ സംബോധന ചെയ്യുന്നു ദൈവമേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു നിന്റെ നാമത്തെ ഞാൻ അന്വേഷിക്കുന്നു നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു നിന്റെ അടുക്കലേക്ക് ഞാൻ അടുത്തു വരുന്നു ആ പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിൽ താൻ പറയുന്നു ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കണമേ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ എൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു വിടുതൽ ഉണ്ടാകുവാനായി ദൈവമേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ അതിനോടുള്ള ബന്ധത്തിൽ കണ്ടതായ മറുപടി നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനായി അവിടുത്തെ ചെവി എനിക്ക് വേണ്ടി തുറക്കണമേ എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ നോക്കൂ ദൈവത്തിൻ്റെ വചനത്തിൽ നാം മൊത്തം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയോ അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ദൈവത്തെക്കുറിച്ച് വലിയ പല പേരുകളിൽ അന്നുള്ളതായ ദൈവജനങ്ങൾ ഇവൻ ദൈവ വചനത്തിൽ സംബോധന ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് ഇവിടെ ദാവീദ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ അപ്പോൾ ദൈവം തൻ്റെ പാറയാണെന്ന് പറയുമ്പോൾ ഇന്ന് നാം ഭൂമിയിൽ കാണുന്നതായ ഒരു പാറ ദൈവമായി സങ്കല്പിച്ചുകൊണ്ടല്ല ദാവീത് ആ വാക്ക് ചൊല്ലി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാറ ഒരു വലിയ കൂറ്റൻ പാറയെ നോക്കിയാൽ നമുക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് മനസ്സിലാക്കുവാനായി ഏതൊരു വ്യക്തിക്കും അതിൻ്റെ 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 വലിപ്പവും അതിൻ്റെ ഇരിപ്പും കാണുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയും എന്ന് പറഞ്ഞാൽ പാ അത് മൂവ് ചെയ്യാനൊക്കെയില്ല അത് ഒരു വ്യക്തിയോ ഒരു രണ്ട് വ്യക്തിയോ അല്ലെ കുറേ ആളുകളോ വിചാരിച്ചാൽ ആ പാറ മൂവ് ചെയ്യുവാനൊക്കെയില്ല അത് അത്രമാത്രം മുറച്ചിരിക്കുന്നു പ്രകൃതി നടിക്കുന്ന കാറ്റുകൊണ്ടോ മഴ കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രകൃതി പ്രകൃതിക്ഷോഭം കൊണ്ടോ ആ പാറയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകിയില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ദാവിതു പറയുന്നത് താൻ ദൈവത്തെ തൻ്റെ പാറയായി കാണുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിരത്തി വെക്കുമ്പോൾ ഞാനൊരു മനുഷ്യനോടല്ല എൻ്റെ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഞാനൊരു വ്യക്തിയോടല്ല എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നത് എൻ്റെ രാജ്യത്തുണ്ടായിരിക്കുന്നതായി പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം തേടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം തേടിയാൽ മറ്റൊരു വ്യക്തിയുടെ സഹായം തേടിയാൽ ഒരുപക്ഷെ എനിക്ക് ആ സഹായം എന്നേക്കുമായി നിൽക്കുകയില്ല എന്നാൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ് എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു സഹായം എനിക്ക് ലഭിക്കണമെങ്കിൽ അത് മാറ്റമില്ലാത്ത ഒരു വ്യക്തി നിന്നായിരിക്കണം തനിക്ക് തൻ്റെ ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ തനിക്ക് മറ്റാരെയും സങ്കല്പിക്കുവാനായി കഴിവില്ല നോക്കൂ താൻ ഇസ്രായേലെ രാജാവായിരിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളെ രാജാക്കന്മാരുമായിട്ട് തനിക്ക് വളരെ സ്നേഹബന്ധം സ്നേഹബന്ധമുണ്ടായിരുന്നിരിക്കാം എന്നാൽ അവയൊന്നും തൻ്റെ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണത്തുവാൻ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ താൻ ദൈവത്തോട് പറയുന്ന ദൈവമേ നീ എൻ്റെ പാറയാണ് കാരണം ഞാൻ ഈ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഈ അപേക്ഷകൾ നിന്റെ അടുക്കൽ അർപ്പിക്കുമ്പോൾ എനിക്കറിയാം നീ ഒരിക്കലും വാക്ക് മാറുന്ന ദൈവമല്ല നീ ഒരിക്കലും മാറുന്ന ദൈവമല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഓടി തനിക്ക് ഒളിച്ച് അല്ലെങ്കിൽ തനിക്കൊരു സഹായം ലഭിപ്പാനായി ഒരിടമാണ് ഈ ദാവിദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പാറയായി കാണുവാനിടയായി ഇടയായിരുന്നത് ഇതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ദൈവം ഒരിക്കലും മാറുന്ന ദൈവമല്ല ദൈവം മറ്റേ സാധാരണ മനുഷ്യരോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ മാറുന്നതുപോലെ മാറുന്ന ഒരു വ്യക്തിയല്ല ദൈവം ദൈവം എന്നേക്കും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ദൈവമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ നാവിനൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ളതായ സാഹചര്യത്തിൽ തനിക്ക് ഓടി അടുത്ത് അഭയം പ്രായിപ്പാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പ്രിയ 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 സ്നേഹിതരെ ഞാനും നിങ്ങളും നമ്മൾ അറിയുന്ന ദൈവം നാം വിശ്വസിക്കുന്ന ദൈവം നാം പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ മറ്റൊരിടത്തു നിന്നും നമുക്ക് നിത്യമായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു സഹായം ലഭിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റമില്ലാത്ത ഒരു സ്ഥലമുണ്ട് അതൊന്നും മറ്റൊരുമല്ല നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ നമ്മെ സ്വീകരിക്കുകയും അവൻ്റെ ദൈവിക പ്രവൃത്തി നമ്മുടെ മേൽ നിവർത്തിക്കുകയും ചെയ്യും എന്നുള്ളൊരു യാതൊരു സംശയമില്ല നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ നിങ്ങളഭിമനിക്കുന്ന ഭാരങ്ങൾ നിങ്ങൾ നിങ്ങളഭിമരിക്കുന്ന സ്ട്രഗിൾസ് നിങ്ങളഭിമനിക്കുന്ന പ്രയാസങ്ങൾ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അത് ഏത് തന്നെ ആയിരുന്നാലും അവയെല്ലാം പരിഹരിപ്പാൻ കഴിവുള്ളതായ ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവമെന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാ രണ്ട് അതിൻ്റെ താരോട് താനും പിന്നെ വായിക്കുന്നു നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നവരെ ആകാതിരി ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തുന്നു നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ നോക്കൂ തൻ്റെ പ്രാർത്ഥന താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു മറുപടി ലഭിക്കണം ദൈവമേ നീ മൗനമായി ഇരിക്കരുത് നീ സം നീ സംസാരിക്കാതിരിക്കരുത് എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം കാര്യം ഞാൻ ഈ ആയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ എന്നെ വിടുവിപ്പാൻ അല്ലെങ്കിൽ എനിക്കൊരു ജീവിതത്തിൽ ഒരു ആശ്വാസവും സമാധാനവും ലഭിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നെ സഹായിക്കുന്നത് അങ്ങയുടെ പരിപാലനമാണ് എന്നെ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് മിണ്ടാതിരിക്കരുതേ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ നോക്കൂ ദാവിദ് എഴുതുമ്പോൾ ആ പുരാതന കാലത്ത് അല്ലെങ്കിൽ ലഹുതന്മാരുടെ കാലത്ത് അവർക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ദൈവത്തെ സ്നേഹിക്കാത്ത ദൈവികൽപ്പന അവരുടെ മരണശേഷം പോകുന്ന ഒരു സ്ഥലമായിട്ട് അവർ ഇതിനെക്കുറിച്ച് കണ്ടിരുന്നു അല്ലെങ്കിൽ അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ തൻ്റെ ദാവിദിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഏറ്റവും പ്രയാസമായിട്ടുള്ള ആ പ്രശ്നത്തിന് മുൻപാകാത്ത ആയിരിക്കുമ്പോൾ ഇനിയും തനിക്ക് അധിക ദിവസങ്ങൾ അതിനോടുള്ള ബന്ധത്തിലില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഇടപെട്ടിട്ടില്ല ഇടപെട്ടില്ല എങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് തനിക്ക് അറിയുവാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുവാനുള്ളതായ ക്രമീകരണത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ തണ്ണിലുണ്ടായിരുന്ന ഭയത്തിൽ നിന്നുള്ളതായ വാക്കുകളായിരിക്കാം അതുകൊണ്ട് ദൈവമേ നീ മൗനമായിരിക്കരുത് നീ മിണ്ടാതിരിക്കരുത് നീ മിണ്ടാതിരുന്നാൽ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരുന്നാൽ നീ എന്നെ നീ എന്നെ മനസ്സിലാക്കാതിരുന്നാൽ എൻ്റെ ജീവിതം മറ്റുള്ള മനുഷ്യരെ പോലെ ദൈവത്തെ അറിയാത്ത മനുഷ്യർ പോകുന്നതുപോലെ ഞാൻ കുഴിയിലേക്ക് പോകുമല്ലോ എന്ന ദാവിത് ദൈവത്തോട് പറയുന്നു തൻ്റെ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തുന്നു നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ ചറിനോട് ശബ്ദം കേൾപ്പിക്കണമേ എന്താണ് അത് ആവിധ ഇവിടെ പറയുമ്പോൾ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു പറയുന്നതിൽ രണ്ടാണ് അർത്ഥമാക്കുന്നത് എൻ്റെ കൈ അല്ലെങ്കിൽ ഞാൻ എന്നെ സമ്പൂർണമായി ഇത് അങ്ങയുടെ മുൻപിൽ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം ദൈവം മുൻപാകെ ഞാൻ വളരെ നേരുള്ളതായിരിക്കുന്നു ഞാൻ ദൈവം മുൻപാകെ ഞാൻ സത്യമായി ജീവിക്കുന്നു എനിക്ക് ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കുവാനായി ഒന്നുമില്ല എന്നെ സകലവും കാണുകയും എന്നെ അറിയുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം ദാവീദ് മനസ്സിലാക്കിയിട്ട് ദാവീദ് പറയുന്നു ഞാനിത് എൻ്റെ കൈകളെ നിങ്ങളേക്ക് ഉയർത്തുന്നു നോക്കൂ അപ്പോൾ ദാവിദിനറിയാം ദാവിദിനെ ദൈവത്തിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ ഒക്കെ ഇല്ലെന്നുള്ളത് ദൈവത്തിൻ്റെ പേരുകൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പല പേരുകളിൽ ദൈവത്തെ അറിയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന വേറൊരു പ്രയോഗ പ്രയോഗമാണ് ദൈവം സർവജ്ഞാനിയാണ് അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ തൻ്റെ ആവശ്യങ്ങളുമായി കടന്നു വരുമ്പോൾ നാവീത് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ തൻ്റെ ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ തന്നെ താനായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിർമ്മലമായിരിക്കണം അവൻ്റെ പ്രവർത്തികൾ നേരെയുള്ള വഴികളായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ ദൈവഗിതമില്ലാത്തതൊന്നും അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകു ഉണ്ടാകുവാൻ പാടില്ല അതാണ് താൻ പറഞ്ഞത് എൻ്റെ കൈകളെ ഞാൻ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നു ദൈവത്തെങ്കിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുമ്പോൾ ദൈവമേ എനിക്കൊന്നുമില്ല ഞാൻ ഏതുമില്ല ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിക്കുന്നുവെന്ന് കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ചിലപ്പോൾ രാവിലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ചില ആളുകൾ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട് വൈകിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് രാത്രിയിൽ കിടക്കുവാൻ ഉറങ്ങുവാൻ പോകുന്ന പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം വിവിധ നിലകളിൽ അല്ലെങ്കിൽ വിവിധ സമയങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥന നാം ദൈവസ്ഥാനിയിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തോ ദൈവം നോക്കുമ്പോൾ അത് നിർമ്മലമായിരിക്കണം നമ്മുടെ പ്രവൃത്തി നേരുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളും ദൈവമുൻപാകെ നിർമ്മലവും പാവനവും ആയിരുന്നുവെങ്കിൽ മാത്രമേ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയുള്ളൂ അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ ഞാൻ എൻ്റെ ജീവിതം മൊത്തമായി നിങ്ങളിലേക്ക് തുറന്നു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവത്തെ നമ്മേക്കാൾ ഉപരി നാം അറിയുന്നതിലുപരി ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ച് ദാവിദിനെ അറിവുള്ളതായ ഒരു വ്യക്തി താനത് പറയുമ്പോൾ തനിക്ക് നല്ലതുപോലെ അറിയാം ആരാണ് ഈ ദൈവം എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ തനിക്കൊന്നും മറയ്ക്കുവാനായിട്ടില്ല താൻ നിർമ്മല മനസ്സാക്ഷിയിൽ നിർമ്മല ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ പരാതികൾ തൻ്റെ പ്രാർത്ഥനകൾ നിർത്തി നിർത്തിവെക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെയായി തീരട്ടെ നാം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ദൈവസ്ഥാനിൽ പ്രാർത്ഥിപ്പാൻ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമായതുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല പിന്നെയോ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി നമ്മുടെ ജീവിതവും എങ്ങനെ ഇരിക്കുന്നു ഇന്ന് രാത്രിയിൽ ഒരു ദിവസത്തിൻ്റെ രാത്രിയിൽ നാം കിടക്കുവാനായി പോകുമ്പോൾ കഴിഞ്ഞ പകലിൽ നാം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം ഏത് വിധത്തിലുള്ളതായിരുന്നു നമ്മുടെ ജീവിതം ആ ജീവിതത്തിന് മുൻപാകെ ദൈവത്തിന് പ്രസാദ പ്രസാദിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഏതെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് വേണം നാം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അപ്പോൾ ഇവിടെ താൻ അഭിമാനിക്കുന്ന ഈ വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ വലിയ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ദാവിദിനാവശ്യമായ ദാവിദ് പറയുന്നു ദൈവമേ എൻ്റെ ഹൃദയത്തെ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഞാൻ ഇതാ എൻ്റെ കൈകളെ അങ്ങോട്ട് സന്നിധി ഉയർത്തുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങോട്ട് സന്നിധിയിൽ ഇതാ തുറന്നു വെക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ട് അവിടുന്ന് തന്നെ സഹായിക്കണമേ എന്ന് താനിവിടെ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ച് കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം പ്രവൃ തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ നാം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നാവീത് മറ്റുള്ളവരെ മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തിൽ മറ്റുള്ളവരോടുള്ളതായ വെറുപ്പിൽ ദൈവം അവരെ ശിക്ഷിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അത്രമാത്രം തൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടായിട്ട് താൻ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നാം വായിക്കുമ്പോൾ തോന്നിയിരിക്കും ശരിയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ താൻ കടന്നു പോകുന്ന അവസ്ഥയിൽ തനിക്ക് വേണമായിരുന്നുവെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുവാൻ കഴിയുമായിരുന്നു അവരുടെ കഴിവുകൾ അവൻ്റെ കഴിവുകൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ കഴിയാൻ കഴിയുമായിരുന്നു എന്നാൽ ദാവീദ് അതിന് താല്പര്യപ്പെട്ടില്ല തന്നെ ഉപദ്രവിക്കുന്നവരെ തന്നെ തനിക്ക് പീഡ പീഡിപ്പിക്കുകയും തന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവരോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ താൻ എഴുന്നേൽക്കുന്ന താൻ ചെയ്ത് തനിയെ അത് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നില്ല എന്നാൽ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ ദൈവത്തെങ്കിലേക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ റോമാ ലഘനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു പ്രതികാരം നാം പകരം നാം മറ്റുള്ളവർക്ക് പകരം ചെയ്യരുത് പ്രതികാരം ദൈവത്തിനുള്ളതല്ലോ ദൈവം ആ സമയത്ത് അത് ചെയ്യട്ടെ എന്ന് അവിടെ വായിപ്പാൻ ഇടയായിത്തീരുന്നു നോക്കൂ ഞാനീ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് നമ്മുടെ ഈ നാം ജീവിക്കുന്ന ലോകത്തിൽ നടക്കുന്നതായ പ്രവൃത്തികളൊക്കെ നാം കാണുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായ കൊല്ലയും കൊല്ലുകയും മറ്റ് പ്രവർത്തികൾ ദുഷ്ടമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിൻ്റെ പിറകിൽ ഉള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് ഈ കാലയളവിൽ കാണുവാനായി കഴിയും ദാവിതിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ ദാവി നമ്മളെ ഇതിൽ നിന്ന് ഒരു പാഠം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ ഹാം ചെയ്യുന്നവർ നമ്മെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും നടത്തുന്നവരായിട്ടുള്ള ആളുകളുടെ ഒരുപക്ഷെ നമുക്ക് അവർക്ക് പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിയുമായിരിക്കും എന്നാൽ ദാവിദ് അവിടെ തീരുമാനിച്ചു താൻ 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 അതിനുവേണ്ടി ഒരു പ്രതികാരം ചെയ്യുകയില്ല പിന്നെയോ അത് ദൈവത്തിങ്കിലേ കേൾപ്പിക്കുന്നു അങ്ങനെയാണ് അവിടെ താൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ദുഷ്ടന്മാർക്ക് നീ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ നോക്കൂ അപ്പോൾ ദാമിതൻ്റെ ആഗ്രഹം തനിക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നുവെങ്കിലും താനത് പകരം ചെയ്യുവാനായി ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ കാര്യമേൽപ്പിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ പഠിച്ചതും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നാം മറ്റേതെങ്കിലും വ്യക്തികളോടോ മറ്റ് മറ്റേ ഏതെങ്കിലും വിധത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ചിന്ത എപ്പോഴും കിടന്നു അവനു വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യണം ആ വ്യക്തിയോട് പ്രതികാരം ചെയ്തുവെങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥത വരികയുള്ളൂ എന്നുള്ളതായ ചിന്താഗതി പലപ്പോഴും നമ്മെ ഭരിക്കുന്നുണ്ടായിരിക്കാം അത് ദൈവത്തിൻ്റെ വഴിയല്ല അങ്ങനൊരു ചിന്ത അങ്ങനെയൊരു പ്രവർത്തനം നമ്മുടെ മനസ്സിൽ വരിക എന്ന് പറയുന്നത് അത് ദൈവ വഴിയല്ല പിന്നെയോ നാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ കഴിയുമെങ്കിലും ആ പ്രതികാരം നാം ചെയ്യാതെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനായി കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പാനിടയായിത്തീർന്നാൽ നമ്മുടെ പ്രാർത്ഥന തീരും എന്നാൽ മറു 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 തിരു മറു മറ്റു മനുഷ്യൻ ചിന്തിച്ചാൽ നാം അവയ്ക്ക് പ്രതികാരം ചെയ്യുവാനായി നാം പ്രാർത്ഥിക്കുന്നു പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇന്നാര ഇന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ നാം അവയ്ക്ക് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും അപ്പോൾ നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല കാരണം നമ്മുടെ ദൈവത്തിൻ്റെ വഴി നാം അവയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുക എന്നുള്ളതല്ല ദൈവമാണ് അവയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കുകയോ അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യുവാനുള്ളതായ പ്രേരണ നിങ്ങളിൽ ഉണ്ടായിട്ട് അങ്ങനെ ഒരു താല്പര്യത്തിൽ നിങ്ങൾ വരുന്നുവെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഉടലെടുത്ത് അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് വരുവാനായി നിങ്ങളെ ദൈവം അനുവദിക്കാതിരിക്കട്ടെ പ്രത്യുത ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിച്ച് ഇടയായി തീർന്നാൽ ദൈവം അവയ്ക്ക് മുമ്പാകെ ഒരു വഴി വഴിയൊരുക്കും ദൈവം അവയ്ക്ക് മുമ്പായി പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അതാരായിക്കൊള്ളട്ടെ നിങ്ങളുടെ അടുത്ത സ്നേഹിതരായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതാരും ആയിക്കൊള്ളട്ടെ എന്നാൽ അവരാരായിരുന്നാലും നാം ആ വിഷയം ദൈവത്തെങ്കിലേൽപ്പിച്ചാൽ ദൈവം അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കും നാം ഒരുപക്ഷെ അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ പോയാൽ അത് വളരെ പരാജയത്തിൽ കലാശിപ്പാനിടയായിത്തീരും അതിൻ്റെ 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 അവസാനമെന്ന് പറയുന്നത് ദുഃഖകരമായി തീരുവാനിടയായിത്തീരും എന്നാൽ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചാലോ അത് വിജയത്തിലേക്ക് ദൈവം നമ്മെ നടത്തും അത് ആനന്ദത്തിലേക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ദൈവം അത് നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് ഈ വാക്യത്തോടുള്ള അല്ലെങ്കിൽ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ചുവരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവിദിൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തൻ്റെ തൻ്റെ ഉള്ളിലെ ആ പ്രയാസം തൻ്റെ ഉള്ളിലെ വേദന താനിവിടെ നിരത്തി വയ്ക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട് എന്നാൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നാം ഈ നേരത്തെ വായിച്ചത് ആ അഞ്ചു വാക്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ദ ദാവിദിനെ ഒരു കാഴ്ചപ്പാടുണ്ടായി അപ്പൊ ഞാൻ കരുതുന്നു ദാവീദ് ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ ഈ ആഴ്ച പ്രാർത്ഥിച്ചിട്ട് അടുത്ത ആഴ്ച അടുത്ത ദിവസം ദൈവം തനിക്ക് ഉത്തരം കൊടുത്തു എന്ന് എനിക്കറിയുവാൻ ചിലപ്പം കൊടുത്തു കാണുമായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും താൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് ഒരുപക്ഷേ ഒരു മാസം കഴിഞ്ഞായിരിക്കും ദൈവം തനിക്ക് മറുപടി കൊടുത്തത് താൻ ആറ് മുതൽ താൻ എന്താണ് വായിക്കുന്നത് താൻ അവിടെ 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 നിന്ന് താൻ ആരംഭിക്കുന്നു താൻ ദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങുന്നു അവിടെ ഇങ്ങനെ വായിക്കുന്നല്ലോ യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ താൻ വായിക്കുന്നു അവൻ എൻ്റെ യാചനകളും യാചകങ്ങളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവെങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു നോക്കൂ ഇതിൻ്റെ പ്രാരംഭവാക്യത്തിൽ ദാവിതു ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ ഞാൻ പ്രാ വിളിക്കുമ്പോൾ കേൾക്കണമേ നീ എൻ്റെ പാറയായുള്ളവ നീ കേൾക്കാതിരിക്കരുത് നീ നീ മിണ്ടാതിരിക്കരുത് എന്നെ ഈ അവസരത്തിൽ സഹായിക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഭാഗത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തൻ്റെ ജീവിതത്തിൽ താൻ അവിടെ ഒരു ക്രമീകരണം വരുത്തി ഇല്ലേ താൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് താൻ തൻ്റെ കൈകളെ തൻ്റെ ജീവിതത്തെ മൊത്തമായി ദൈവസ്ഥാനത്ത് തുറന്നു വെച്ചു ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ഞാൻ മുൻ നിൻ്റെ മുൻപാകെ എൻ്റെ ഹൃദയം നിർമ്മലമായിരിക്കുന്നു എൻ്റെ പ്രവൃത്തി നിർമ്മലമായിരിക്കുന്നു താൻ ഇവ സമ്മതിച്ചതിനു ശേഷം താൻ താഴോട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം അവൻ്റെ മേൽ വന്നിട്ട് അവൻ പിന്നെ പിന്നെ ദാവി ഇത് പറയുന്നത് യഹോവ യഹോവ എൻ്റെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ എൻ്റെ ഹൃദയം അവെങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു നോക്കൂ അപ്പം നാവിദിനാ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ തനിക്ക് സഹായം ലഭിച്ചു എന്ന് പറയുന്നത് തൻ്റെ പ്രാർത്ഥനയുടെ ഭംഗി ഉണ്ടല്ല താൻ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചതായ വാക്കുകളുടെ ഭംഗി ഉണ്ടല്ല പിന്നെയോ തൻ്റെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിർമ്മലമായിരുന്നു അങ്ങനെ നാം ദൈവത്തോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിക്കുവാനായി ദൈവസ്ഥാനിൽ സമയങ്ങൾ ചിലവഴിച്ച് അല്ലെങ്കിൽ ദിവസങ്ങൾ ചിലവഴിച്ച് പ്രാർത്ഥിപ്പാൻ കടന്നു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രാർത്ഥിക്കുവാനായി യോജിച്ചതായ വാക്കുകൾ കണ്ടുപിടിച്ച് നല്ല വ്യാകരണത്തോടുകൂടി നല്ല വാചക അടുക്കോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ളതിലുള്ള വാചന വാചകങ്ങൾ തപ്പിപ്പിടിക്കുന്നവരായിട്ടില്ല പിന്നെയോ അതിന് മുൻപായി നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു ദൈവത്തോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചു പ്രാർത്ഥിപ്പാനായി ചെല്ലുമ്പോൾ എൻ്റെ ജീവിതം ഏവ ഏതവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതായൊരു നമ്മെ തന്നെ കാണുവാനുള്ളതായ ഒരു ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നുവെങ്കിൽ ദാബിദി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ എൻ്റെ യാതനകൾക്ക് മറുപടി തന്നു ഞാൻ ഏത് കാര്യം ദൈവത്തോട് ചോദിച്ചോ അവൻ എനിക്ക് എന്നെ അവൻ സഹായിച്ചു എന്നുള്ളതായ ആ ധൈര്യം അവിടെ അവിടെ തനിക്ക് ലഭിച്ചതായി വായി വായിപ്പാൻ കഴിയുന്നു അതുകൊണ്ട് താനിങ്ങനെ പറയുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോട് ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു നോക്കൂ ദൈവം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഒന്ന് തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം മാറി രണ്ട് തൻ്റെ ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ വന്നതായ ആ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വിടുതലുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഈ ദൈവസന്നിധിയിൽ നിലവിളിപ്പാനുള്ളത് കാരണം ഒന്നിൽ താൻ തൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളതായ ജനങ്ങൾ ഒരുപക്ഷെ ശാരീരികമായി അനുഭവിക്കുന്നതായ ഏതെങ്കിലും പ്രയാസമായിരിക്കാം തൻ്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രശ്നമായിരുന്നുവെങ്കിൽ ആ പ്രശ്നത്തിനും ദൈവം ഒരു പരിഹാരം കൊടുത്തു അങ്ങനെ താൻ ദൈവത്തിൽ സന്തുഷ്ടനായി സന്തോഷമുള്ളവനായി ഇരിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ദൈവസന്നിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കാറുണ്ടോ അതോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുൻപായി ഏത് ഭാരത്തോടോ ഏത് പ്രയാസത്തോടുകൂടിയോ ദൈവസ്ഥനീ കടന്നു വന്നതുപോലെ ആ കൂടിയാണോ നിങ്ങൾ പിന്നെയും കടന്നു പോകുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദൈവസ്ഥിൽ ചിലവഴിച്ച സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ ഒരു തിരിഞ്ഞുനോട്ടം അതിന്മേലുണ്ടായിരിക്കണം കാരണം ഈ ഇരുപത്തിയെട്ടാം സങ്കരത്തിൽ നിന്ന് ദാവിദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല ഉദാഹരണം ഒരു നല്ല ലെസൺ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട് താൻ ഇവയൊക്കെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ താനോട് പ്രധാനമായി ചേ തൻ്റെ ജീവിതം മൊത്തമായി ദൈവത്തിൽ തന്നെ തന്നെ സമർപ്പിച്ചു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ നാം ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ഇന്നലെ കണ്ണിതിരായിരുന്നുവെങ്കിൽ ഇന്നലെ പരാതി ആയിരുന്നുവെങ്കിൽ ഇന്നലെ വിഷമമായിരുന്നുവെങ്കിൽ ഇന്നലെ ദുഃഖമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത പ്രഭാതം നമുക്ക് ദൈവസ്ഥനിൽ സന്തോഷിപ്പാൻ കഴിയും നമുക്ക് ദൈവസ്ഥനിന്ന് എങ്ങനെ വിളിച്ചു പറയുവാൻ കഴിയും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ എന്നെ സഹായിച്ചു ഞാനായിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ളതായ ആ വലിയ സാക്ഷ്യം വലിയ ധൈര്യം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല താൻ നേരത്തെ ഞാൻ പറഞ്ഞോളൂ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഇത് തൻ്റെ വ്യക്തിപരമായ സങ്കീർത്തനം ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായി അവസാന ഭാഗത്ത് വരുമ്പോൾ താൻ ഇങ്ങനെ വായിക്കുന്നു നിന്റെ ജനത്തെ രക്ഷിച്ച് അവരെ മേയിച്ച് എന്ന പദപ്രയോഗങ്ങൾ കാണുമ്പോൾ ഇത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല താൻ ഭരിക്കുന്ന രാജ്യത്തിനു വേണ്ടിയായിരുന്നു പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ ീപ്രകാരമുള്ളതായ ജീവിതത്തിൻ്റെ ആ ഇരുളേറിയ അവസ്ഥ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദൈവസ്ഥ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിർമ്മലമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം നിർമ്മലമായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സാക്ഷി നിർമ്മലമായിരിക്കട്ടെ അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങൾക്ക് സന്തോഷമുള്ളവരായി ജീവിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കും അതിന് വരുന്ന ദിവസങ്ങൾ ദൈവം തൻ്റെ കൃപയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസമിക്കുന്നു